വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിമുറുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മുറുക്കിൻ്റെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം 2 ലാക്ക് 3 വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിന് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഇതിന് വീട്ടിലുള്ള ഏത് അരിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇതിലേക്ക് പഞ്ചസാര, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇതിലേക്ക് നല്ല ജീരകം യൂസ് ചെയ്യുന്നുണ്ട്. കരിഞ്ചീരകം ഇതിലേക്ക് കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെള്ളത്തിന്റെ കണക്കൊന്ന് നോക്കാം. ഇതിലേക്ക് 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കുന്നത് എങ്കിൽ 2 ഗ്ലാസ് വെള്ളവും ചേർക്കണം. ആ വെള്ളം നല്ല വെണ്ണം ചൂടുള്ളതായിരിക്കണം. ആദ്യം നമുക്കൊന്ന് ചൂടുള്ള വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. നമുക്ക് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി കുഴച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സേവനായി എടുക്കാം. സേവനായിൽ ഇതുപോലുള്ള ഷേപ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓരോരോ ബോൾസുകളാക്കി സേവനായിൽ ഫിൽ ചെയ്യാം. ഒരു ബട്ടർ പേപ്പറിലേക്കോ കവറിലേക്കോ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ഓയിലോ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാം. ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. നിങ്ങളും ട്രൈ ചെയ്യണേ. ഇപ്പൊ നമ്മളുടെ ചൂടുള്ള അരിമുറുക്ക് ഇവിടെ റെഡി. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നല്ല ഈവനിങ് സ്നാക്ക് ആണ്. ഇനി നമുക്ക് 2 ലാക്ക് 3 എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് 2 ഗ്ലാസ് തയ്യാറാക്കി വെക്കാം. ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം ചായപ്പൊടി
ഇട്ട് കൊടുക്കാം. ചായപ്പൊടി ഇടുമ്പോൾ കുറച്ച് കടുപ്പത്തിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുതേ. ഗ്ലാസിൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഷുഗർ ആഡ് ചെയ്യണം. ആദ്യം നമ്മൾ ഷുഗർ ഇട്ട് വെച്ചില്ലേ, ആ ഗ്ലാസിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തിന്റെ മുകളിലേക്ക് നമുക്ക് ലെമൺ പിഴിഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഒരു അരിപ്പ ഗ്ലാസിന് മുകളിൽ വെച്ചു കൊടുക്കാം. നമ്മളുടെ ടീ കുറച്ച് കുറച്ചായി ആ ഗ്ലാസിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പീഡിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ടീ വേഗം മിക്സ് ആവും. കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താലേ നമുക്ക് 2 layer ടീ കിട്ടുകയുള്ളൂ. നമ്മൾ കുടിക്കാൻ എടുക്കുമ്പോഴേ പഞ്ചസാരയും ടീയും കൂടെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മളുടെ ടീ ഒന്ന് നോക്കൂ, ഗ്ലാസിന്റെ അടിയിൽ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ അതിന്റെ കളർ ചേഞ്ച് നോക്കൂ. നമ്മളുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ഇത് സെർവ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതൊരു കളർഫുൾ ടീ ആണ്. ഇപ്പൊ നമ്മളുടെ 2 layer ടീ ഇവിടെ റെഡി. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ.